ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിലകൻ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് വളരെയധികം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് സോണിയ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സിനിമയിലെ 15 സംഘം പ്രത്യേക മാഫിയെപ്പോലെയാണ് തിലകനോട് പെരുമാറിയിരിക്കുന്നുവെന്നാണ് സോണിയ പറയുന്നത്. തിലകൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചിരുന്നുവെന്നും പിന്നീട് വളരെ മോശമായി പെരുമാറിയെന്നും സോണിയ ആരോപിക്കുന്നു. താരസംഘടന പിരിച്ചുവിടണമെന്നും തെറ്റുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സോണിയ കൂട്ടിച്ചേർത്തു. സോണിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അച്ഛൻ പറഞ്ഞ അറിവാണ് എനിക്കുള്ളത്. അച്ഛൻ ആദ്യമായി സിനിമയിലെ വിഷയങ്ങൾ പുറത്തു പറയുന്നത് 2010 അച്ഛനുമായുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് സംഘടനയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് 62 ഗുണ്ടകളെ പുറത്ത് സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇതൊരു മാഫിയാണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു. പലരും ഇത് അന്ന് മുഖവിലക്കെടുത്തിരുന്നില്ല. ഈ സംഘടനയുടെ ബൈലോ പ്രകാരം ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലെന്നായിരുന്നു. എന്നാൽ അച്ഛനത് തുറന്നു പറഞ്ഞു. സിനിമക്കാരിൽ എനിക്ക് ഭയമുണ്ടാകേണ്ട കാര്യമില്ല. കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ കാണുന്നവരാണ് സിനിമാക്കാർ. പെരുമാറിയിരുന്നത് വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ്. വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം അച്ഛനുമായി അവർ സംസാരിക്കാറുണ്ട്. എന്നാൽ പിന്നീട് പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി മാറി. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ് ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. പുറത്താക്കാനും പീഡകർക്ക് കൂട്ടുനിൽക്കാനുമാണോ ഈ സംഘടനയെന്ന ചോദ്യം സോണിയ ഉന്നയിക്കുന്നു. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്ന ഈ സാഹചര്യത്തിൽ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. സർക്കാർ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണം. ഒരാൾ നല്ല ഷർട്ടിട്ട് വന്നാൽ പോലും ഈഗോ കാരണം പുറത്താക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ മരണശേഷം ഒരു പ്രധാന നടൻ എന്നെ വിളിച്ചിരുന്നു. അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മോളെ എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് വന്ന സന്ദേശങ്ങളുടെ ഉദ്ദേശം വേറെയാണെന്നുള്ളത്. സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത എനിക്ക് വരെ ഇങ്ങനെ ഒരു അനുഭവമുണ്ടായെന്നാണ് സോണിയ പറയുന്നത്. ഞാൻ അവരുടെ സ്വന്തം സുഹൃത്തിന്റെ മകളാണ്. അച്ഛന്റെ മരണശേഷം സിനിമയിൽ സൗഹൃദങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും കണ്ടാൽ മാത്രം സംസാരിക്കും. അച്ഛനോട് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങനെ മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ. അച്ഛനെ സിനിമയിൽ നിന്ന് ആദ്യം വിലക്കിയ ശേഷം പിന്നീട് സീരിയലിലും വിലക്കിയിരുന്നു. സീരിയലിന്റെ സംഘടനയുടെ തലപ്പത്ത് സിനിമയിലെ ഒരു നടനായിരുന്നു. ഇവരെല്ലാരും കൂടി ഒരു 15 അവർ പ്രവർത്തിക്കുന്നത് ഒരു ഹിഡൻ അജണ്ട വെച്ചാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ കർശനമായി നിയമ നടപടി എടുക്കേണ്ട വിഷയം തന്നെയാണ്. തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു മലയാള സിനിമയെന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു. തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എക്കാലത്തും മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്നിട്ട് പോലും അദ്ദേഹത്തെ സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ കഴിഞ്ഞു. 10 or 15 പേർ ചേർന്നാണ് അദ്ദേഹത്തെ സിനിമയിൽ നിന്നും പുറത്താക്കിയത്. പിന്നീട് ഈ നടൻ സിനിമ വിട്ട് സീരിയലിലെത്തി. പക്ഷേ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഇവർ ഇതിനായി ഉപയോഗിച്ചത് സീരിയൽ താരങ്ങളുടെ ആൽമ എന്ന സംഘടനയായിരുന്നു. ഈ സമയത്ത് ആൽമയുടെ അധ്യക്ഷൻ എന്നത് ഒരു സിനിമാ നടനായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ 10 or 15 വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് അകറ്റി നിർത്താം. അതിന് വലിയ കാരണങ്ങളൊന്നും വേണ്ട, ചെറിയ കാര്യങ്ങൾ മതി, റിപ്പോർട്ടിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ഈ സാഹചര്യത്തിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ എന്തൊക്കെ നടപടികൾ എടുക്കുമെന്ന് കണ്ടറിയാം.